സംസ്ഥാനത്തെ കൊറോണ ആശങ്കകൾക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. സമ്പർക്ക രോഗവ്യാപനം തന്നെയാണ് സ്ഥിതിഗതികളെ ഗുരുതരമാക്കുന്നത്. വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ട് 6 മാസം പിന്നിടുന്നു. ആദ്യ നാളുകളിൽ രോഗികളുടെ എണ്ണം കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി മറിച്ചാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരിൽ കൂടുതലായി രോഗം സ്ഥിരീകരിച്ച നാളുകളിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം കുറവായിരുന്നു. എന്നാൽ ഉറവിടം പോലും വ്യക്തമല്ലാത്ത സമ്പർക്ക രോഗികൾ നിലവിൽ വർദ്ധിച്ച അവസ്ഥയാണ്. രോഗം സ്ഥിരീകരിച്ച 21,298 പേരിൽ 9,099 പേർ മാത്രമാണ് പുറത്തു നിന്ന് വന്നത്. അതേസമയം സമ്പർക്കം വഴി രോഗം ബാധിച്ചവരുടെ എണ്ണം 12,198 ആണ്. വരും ദിവസങ്ങളിലും കൊറോണയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കണമെന്ന് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞ പരിശോധനകൾ നടത്തുന്ന ആരോഗ്യവകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്തെ ലാർജ് ക്ലസ്റ്ററുകൾക്ക് പുറത്തേക്കും രോഗം അതിവേഗത്തിൽ വ്യാപിക്കുമ്പോൾ സർക്കാർ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന പരാതിയും ഉയർന്നു കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ തിരുവനന്തപുരം നഗരത്തിലെ മണക്കാട് മേഖലയിലും അതിർത്തി ഗ്രാമങ്ങളായ പാറശാലയിലും ബാലരാമപുരത്തും രോഗം കൂടുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർക്ക് മാസ്ക് അടങ്ങുന്ന സുരക്ഷാ കിറ്റുകൾ പോലും ലഭ്യമാക്കുന്നില്ലെന്ന പരാതികൾക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. സർക്കാരിന്റെ ഈ അനാസ്ഥ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഉണ്ടാകുവാൻ കാരണമാകും. അടുത്തയാഴ്ച മഴ കൂടി ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കൂടി ഫലിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി കൂടുതൽ പരിങ്ങലിലാകും. ജനം, തിരുവനന്തപുരം.